ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമ 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 രാമ. കടക സംക്രാന്തിയുടെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീബോധി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കർക്കിടക 1-ാം തീയതി നമ്മൾ വെളുപ്പിനെ എണീറ്റ് അടിച്ചു തുടച്ച് കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കൊടുക്കും. വിളക്കിന്റെ രണ്ട് ഭാഗത്തും തിരിയിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ. അതിനുശേഷം നമ്മൾ ചന്ദനം അരച്ചു വെക്കും, പിന്നെ ദശപുഷ്പങ്ങൾ കൊണ്ടുവന്ന് വെക്കും. രാമ 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 പാഹിമ. പേര് കേട്ടൊരു ശ്രീകൃഷ്ണന്റെ അമ്പലമാണ് അത്. അവിടെയാണ് ഞാൻ നിൽക്കണ ഇപ്പോ. ഈ പാടത്ത് പണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് യാഗം നടന്നിട്ടുണ്ട്. എനിക്ക് അതിന് പങ്കെടുക്കാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ട്. യാഗം മഴയൊക്കെ പെയ്തിട്ടന്ന് ആദ്യമായിട്ട് യാഗത്തിൽ പങ്കെടുത്ത് ഞാൻ ഇവിടെയാണ്, ഈ പാടത്താണ്, ഈ അമ്പലത്തിൻ്റെ മുന്നിൽ. കർക്കിടക സംക്രാന്തിയുടെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. ദിനത്തിലെ അവസാനത്തെ ദിവസമാണ് കർക്കിടക സംക്രാന്തി. വീടൊക്കെ വൃത്തിയാക്കുക. ചിലവർ പണ്ടൊക്കെ ഓടുവീട് അങ്ങനെ ഓല തേച്ച ഓല മേഞ്ഞ വീടൊക്കെ ആയിരുന്നു. അപ്പം അത് ഒക്കെ പൊളിച്ച് മേയും, അല്ലെങ്കിൽ ചുമര് കുമ്മായ അടിക്കുക. ഇത്തിള് വാങ്ങിച്ചിട്ട് ഇത്തിള് കുമ്മായ ആക്കിയിട്ടാണ് കുമ്മായ അടിക്കുക. സംക്രാന്തിക്കാണ് അതൊക്കെ ചെയ്യുക. വെള്ളം ഒഴിച്ചിട്ട് ഇത്തിള് വാങ്ങിച്ചോടുന്ന് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊട്ട പാത്രത്തിലിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ നീറി 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 അത് കുമ്മായായിട്ട് വരും. അതെടുത്ത് നീലും കുമ്മായും കഞ്ഞിവെള്ളമൊക്കെ കൂട്ടി കലക്കിയിട്ടാണ് ചുമരും അടിക്കുക പഴയ കാലത്തൊക്കെ സംക്രാന്തിക്ക്. ഇപ്പൊക്കെ പെയിന്റ് അടിക്കണവരാണ്, അന്നൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുറ്റം നാല് പുറം പുല്ലൊക്കെ ചെത്തി തെങ്ങ വാഴുങ്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട വാങ്ങും. ഈ പുല്ലും ഇതൊക്കെ ചെത്തി വീടും പറമ്പൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാ സ്ഥലങ്ങളും മാറാലേക്ക് അടിച്ച് എല്ലാം വൃത്തിയാക്കി സംക്രാന്തിയിൽ നിന്ന് കട്ടിലയും മാറൊക്കെ തേച്ചു മൂറണം. അന്നൊക്കെ ചെയ്യുക, അന്നൊക്കെ ഇപ്പൊ തുടക്കിയാണ്. അന്നൊക്കെ തേച്ചു മൂറും, വെള്ളം ഒഴിച്ച് തേച്ചു മൂറി, ചാണം തേക്കണം, നിലനെയൊക്കെ കരിഞ്ഞ് ചാണം കൂടിയിട്ട് തേക്കും. ഇതൊക്കെ സംക്രാന്തികളാണ് ചെയ്യുക. സംക്രാന്തികളെ കാലത്ത് തൊട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോന്ന്. അതൊക്കെ കഴിഞ്ഞ് അവസാനം മുറ്റം നാല് പൂറം അടിച്ച് പൊട്ട ചൂല് പിണ്ടിത്തുണി അതുവരെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ 1-ാം തീയതി തൊട്ട് ഉപയോഗിക്കില്ല. ചൂലും പിണ്ടിത്തുണിയൊന്നും ഒക്കെ പുതിയത് മാറ്റും. ആ കുറ്റിച്ചൂല് പിണ്ടിത്തുണി അതുപോലെ പൊട്ടമുറം ഒരു പൊട്ട ഒരു മുറത്തിലോ വട്ടമുറത്തിലോ കൊമ്പോറത്തിലോ എന്തിലെങ്കിലും ആക്കി എന്നിട്ട് നാല് പൂറമൊക്കെ അടിച്ചിട്ടുള്ള ചമ്മലയും ഒക്കെ കുറച്ചൊക്കെ കത്തിക്കും. കുറച്ച് ഈ മുറത്തിലിടും. പിന്നെ കൂവ, മഞ്ഞൾ, ചോറുരുള, കരി ഇതൊക്കെ കൂടി വെച്ചിട്ട് തല നിറച്ച എണ്ണ തേച്ച് ഇതും കൊണ്ട് കുളത്തിൽ പൂവ് തോടോ കുളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ ഒഴുക്കി മുങ്ങി കുളിച്ച് വരും. അപ്പോഴെങ്കിൽ സന്ധ്യയാവും. വിളക്കും മോട്ടുപാത്രങ്ങളും സാധനങ്ങളൊക്കെ തേച്ച് മൂറി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ വന്ന് കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കും. വാതിലടച്ചിടും. കുളി കഴിഞ്ഞ് വന്നിട്ട് ആളെ കുളിച്ച് വരണ ചേട്ടയെ കളഞ്ഞ് പൊട്ടി പുറത്ത് ശ്രീഭഗവതി അകത്ത് എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് അങ്ങനെ ഈ വാതിലടച്ചിടും. ആ ഉമ്മർത്ത വാതിൽ അത് തുറന്ന് കടന്ന് വിളക്ക് കത്തിക്കും. പിന്നെ പിറ്റേ ദിവസം തൊട്ട് 1-ാം തീയതി മുക്കുറ്റി, പൂത്തുമ്പ, ഉഴിഞ്ഞ, കറുക, ചെറുള, മോക്ഷമി, തിരുതാളി, സീതാർമുടി, നെൽപ്പന, കൃഷ്ണക്രാന്തി. പൂക്കളുള്ളത് നമുക്ക് പറിക്കാം. 1-ാം തീയതിക്ക് ഉള്ളത് ഇപ്പം ഇത് പൂത്തുമ്പ, കടവോടുകൂടി പറിച്ചു കൊണ്ടുവയ്ക്കാം. ഇതാണ് പൂത്തുമ്പ, പൂവാങ്കുമ്പല. ഇത് നമുക്ക് ശ്രീബോധിക്ക് വയ്ക്കാൻ മാത്രമല്ല കൺമഷി ഉണ്ടാക്കാനും ഉപയോഗിക്കും. ഇത് പഴയ ഒരു ഇതാണ്. കണ്ണിൽ പിഴിഞ്ഞു വയ്ക്കും. കണ്ണിൽ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞു വെച്ചാൽ കണ്ണ് പെട്ടെന്ന് മുറിവ് കൂടുന്ന പറയാം. നല്ല നീറ്റുണ്ടാവും, പക്ഷെ ഔഷധമാണിത്. ഇതാണ് കറുക. ഇത് ഗണപതിക്ക് മാല കെട്ടും. പിന്നെ ഇതിൻ്റെ നീരിടിച്ച് പിഴിഞ്ഞ് മറ്റേ അസ്മാരത്തിൻ്റെ അസുഖമുള്ളവർക്ക് കൊടുക്കും. ഞാൻ ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഗണപതിക്ക് മാല കെട്ടാൻ കൊടുക്കാറുണ്ട്. കാണാം നല്ല ഭംഗിയിൽ നിൽക്കണം. കാണാം കറുകപ്പുല്ല്. ഇനി ചെറുള, ഇതാണ് ചെറുള. അതുമതി ചെറിയൊരു പൂവുണ്ട്. ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നല്ല ഭംഗി അതിൻ്റെ ഇല. കാണാം ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് സാധാരണ ഉപയോഗിക്കുക ഈ ദേശപുഷ്പങ്ങളിലും കൂട്ടും. പിന്നെ ബലിയിടാനും കറുകയും ചെറുളിയും ബലിയിടാനാണ് ഉപയോഗിക്കുക. ഇനി ദശപുഷ്പത്തിൽ വേറൊരു പൂവ് മോക്ഷമി. ഈ പൂവ് ഇതുമ്പോൾ ഇങ്ങനെ ഒരു പൂവുണ്ട്, ഒരു റോസ വൈലറ്റ് എന്താ പറയുക, പൂവിനെന്ന് പറയാം, നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഇതാണ് മോക്ഷമി. ഇത് എണ്ണ കാച്ചും ചെയ്യും. ഇത് പിന്നെ എന്താ
ഇതാണ് മോക്ഷമീൻ. മൊയിൽ ചെവി എന്നും പറയും തന്നെ. ഇതിൻ്റെ ഇല എങ്ങനെയാവുക കാരണം ഇതിന് മൊയിൽ ചെവി എന്നും പറയും. പണ്ടുള്ള ഒരു മൊയിൽ ചെവി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഇത് എല്ലാവർക്കും അറിയണതാണ്. ഇത് മുക്കുറ്റി എന്ന് പറയും, പക്ഷേ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ പേര് പറയില്ല. കർക്കിടക ശ്രീപതിക്ക് വെച്ചാൽ പേര് പറയില്ല. ഇത് കടോടുകൂടി പറിച്ചു കൊടുന്ന് കയ്യിലിട്ട്, വേര് മാത്രം ഒന്ന് കഴുകുള്ളൂ, കയ്യിലിട്ട് ഞെരടി ചാന്താക്കി തൊടും. പേര് പറയാണ്ട് ഇതിൽ വെക്കുകയും ചെയ്യത്. ശ്രീപതിക്ക് വയ്ക്കുമ്പോഴും ഇത് വയ്ക്കും, പിന്നെ ഇത് പൊട്ടുതൊടും ചെയ്യും. ഈ 10 തരം പുഷ്പങ്ങളും ഒന്നിച്ച് പറിച്ച് തുളസി തറ ഉണ്ടെങ്കിൽ അതുമ്മേ അതിൻ്റെ കടക്കിലൊരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിൽ കുഴിച്ചിട്ടു കടോടുകൂടി പറിച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുറ്റത്തെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് കുഴി കുത്തി കുഴിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടി അതിൽ വെക്കും. വെളിച്ചാകുമ്പോൾ കുളിച്ച് വന്ന് വീട് മുറൊക്കെ അടിച്ച് വാരി തുടച്ച് കുളിച്ച് വന്ന് വിളക്ക് എത്തിച്ച് ഈ പുഷ്പങ്ങളൊക്കെ അന്നന്ന് മാറ്റണം. നാക്ക ഇലയിലും ഒരു കഷ്ണത്തിൽ എന്തിലയിലും ആവാം, കുവയുടെ ഇലയാ, മഞ്ഞളിൻ്റെ ഇലയാ, അല്ലെങ്കിൽ വാഴയുടെ ഇലയാ, ഏത് ഇല വേണമെങ്കിൽ അവ ഇലയിൽ വെക്കണം. ഇത് അന്നന്ന് മാറ്റി ഇലയിൽ വെക്കുന്നത്. ഈ 10 തരം പുഷ്പങ്ങളും കൊണ്ടുപോയി ഒരേ കഷ്ണം പൊട്ടിച്ച് കൊണ്ടുവയ്ക്കും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് കൊണ്ടുവച്ചിട്ട് അത് പണി എളുപ്പത്തിനാണെങ്കിൽ വെളിച്ചാകുമ്പോൾ നമ്മൾ പറമ്പിൽ ഇതോരോന്ന് അന്വേഷിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊന്നിച്ച് വലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വെളിച്ചാകുമ്പോൾ ഇതൊന്ന് എടുത്തു വെക്കാൻ എളുപ്പമുണ്ട്. എന്നിട്ട് അത് ഒരേ കഷ്ണം തലയിൽ ചൂടും. സീതാർമുടിയൊക്കെ തലയിൽ ചൂടിയാൽ നല്ലോണം മുടി ഉണ്ടാവും എന്നൊക്കെ പറയും പണ്ടത്തെ കുട്ടികളൊക്കെ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ 10 തരം എന്ന് പറഞ്ഞാൽ 10 തരം ഉണ്ടാവും. ഇപ്പോൾ കൃഷ്ണഗ്രാതി കിട്ടാലേ അതൊക്കെ എവിടേക്കാ പോയി ആവും. ഇപ്പോൾ എല്ലാതൊന്നും കിട്ടില്ല, അപ്പോൾ കിട്ടിയത് വെക്കും. 10 തരത്തിന് ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തികച്ച് 10 തരം വെക്കും. പഴയ കാലത്ത് എന്തെങ്കിലും എല്ലാ തരവും കിട്ടില്ല, ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. കൃഷ്ണഗ്രാന്തി എന്ന് പറഞ്ഞ സാധനം കാണാനേ ഇല്ല. ചെറുതാലി, സീതാർമുടി, ഒരേ ദേവതേനെ സങ്കല്പം വെച്ചിട്ടാണ് ഓരോ പുഷ്പങ്ങളും വെക്കണത്. ഈ പുഷ്പങ്ങളെല്ലാം വെക്കുക, വിളക്ക് എവിടെയാണോ കത്തിക്കണ അവിടെയാണ് വെക്കുക. പൂജാമുറിയിൽ കത്തിക്കണവർക്ക് പൂജാമുറിയിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയാണ് വിളക്ക് കത്തിക്കണ വെച്ചെങ്കിൽ അവിടെ. അത് താഴെ വെക്കില്ല, മരത്തിന്റെ അവണപ്പലയാണ് സാധാരണ വെക്കുക. അതിന് വേണ്ടത് അലക്കിയ വസ്ത്രം, കിണ്ടിയിൽ വെള്ളം, വലക്കണ്ണാടി, ഗ്രന്ഥം അല്ലെങ്കിൽ രാമായണം ഏതാണെന്ന് വെച്ചെങ്കിൽ അത് വെക്കാം. പിന്നെ കൺമഷി, കുങ്കുമം, ചന്ദനം അരച്ചു വെക്കും, മഞ്ഞൾ അരച്ചു വെക്കും, പുഷ്പങ്ങളും വെക്കും. അതിൽ നിന്ന് എല്ലാം എടുത്തിട്ട് അവിടെ തന്നെ നിന്നിട്ട് കണ്ണത് മാല ഇടിക്കും, സ്വർണ്ണമാല വെക്കും. 7 ദിവസം ഇത് അന്നന്ന് വെള്ളവും മാറ്റണം, ഈ പൂവും മാറ്റണം. മാറ്റി വന്നിട്ട് പെൺകുട്ടികൾ നേരത്തെ കുളിച്ച് തല നിറച്ച് എണ്ണ തേച്ച് കുളിച്ച് വന്നിട്ട് ഈ പുഷ്പങ്ങളൊക്കെ ചൂടി കണ്ണ എഴുതി പൊട്ടുകുത്തി ചന്ദനമൊക്കെ തൊട്ട് നല്ല സുന്ദരിമാരായിട്ട് നിൽക്കും. അലക്കിയ വസ്ത്രമാണ് വെക്കുക, അത് കോടിക്കളറല്ല. അലക്കിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ അലക്കി വെള്ള വസ്ത്രം അലക്കിയത് അതാണ് വെക്കുക. പിന്നെ കിണ്ടിയുടെ മുരൽ കിഴക്കോട്ട് തിരിച്ചു വെക്കും, വലക്കണ്ണയുടെ വാല് പടിഞ്ഞാട്ട് തിരിച്ചു വെക്കും, അതിൻ്റെ ആ വട്ടം കിഴക്കോട്ട് തിരിച്ചു വെക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് സ്വർണ്ണമാല ഉണ്ടെങ്കിൽ സ്വർണം വെക്കാം, മാല വെക്കാം, അങ്ങനെ എങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കാം അങ്ങനെയൊക്കെ അണിയിച്ചൊരുക്കാം. ഈ വലക്കണ്ണാടിനെയും ഗ്രന്ഥത്തിനെയും അല്ലെങ്കിൽ രാമായണത്തിനെയൊക്കെ, രാമായണം പിന്നെ എന്നും നമ്മളെടുത്ത് വായിക്കും, കുറച്ച് ഭാഗം വായിക്കും, അങ്ങനെയാണ് പറയുക. ഇത് അതിൽ നിന്ന് എടുത്തിട്ടാണ് കണ്ണെഴുതും പൊട്ട് തൊടുക ചന്ദനം തൊടുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം രാവിലെ അന്നന്ന് മാറ്റണം. കുളി കഴിഞ്ഞ് വന്ന് ആരാണോ ചെയ്യണേ അവർ കുളി കഴിഞ്ഞ് വന്ന് ഇതൊക്കെ മാറ്റി നല്ല പുതിയത് കൊണ്ടുവന്ന് വെക്കണം. വെള്ളമായാലും പുഷ്പങ്ങളായാലും എല്ലാം. ഇത് പേര് പറയാണ്ട് പറിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ മണ്ണൊക്കെ കഴുകി കളഞ്ഞ് കയ്യിലിട്ട് ചാലിച്ച് ഒരു സ്പൂണിലോ ഒരു പാത്രത്തിലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇരച്ചിന്തിലോ ഇട്ട് അതിൽ നിന്ന് എടുത്തിട്ട് തൊടും എല്ലാവരും. ഇനി കർക്കിട മാസത്തിലെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ 30 തിങ്കളാഴ്ച മൈലാഞ്ചി ഇടും കുട്ടികൾ. മൈലാഞ്ചി ഇടിച്ച് പേടിക്കണ മൈലാഞ്ചി ഒന്നല്ല, നമ്മൾ പൊട്ടിച്ചു കൊടന്ന് അരച്ച അമ്മീമലോ അല്ലെങ്കിൽ അതിൽ അതിലൊരു കളിയടക്ക കൂട്ടും. പിന്നെ ചെരവനാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഒരു പുല്ല് പോലെ ഒരു ഇതുണ്ട്, അത് കൂട്ടിയിട്ട് അരക്കും. അത് അരച്ചു കഴിഞ്ഞാൽ നല്ലോണം ചുമക്കുമെന്ന് പറയാം. അത് അങ്ങനെ ഒരു ചടങ്ങാണ്. അത് അരച്ച് പെൺകുട്ടികൾ കയ്യിലിടും, എല്ലാവർക്കും കൂടെ അത്. പക്ഷേ മറ്റേ മങ്ങല്ലിയുള്ളവരെ ഇടുക എന്നാ പറയുക. അതിപ്പോ എങ്ങനെയും ഇല്ലാത്തവരെ അരക്കുമ്പോഴൊക്കെ കയ്യിൽ ചുമക്കും, അത് ഇടുക. അതൊരു ഔഷധമാണ്. അത് കൊല്ലത്തിൽ 2 വാവാണ് പ്രധാനം. അത് ഒന്ന് കർക്കിടത്തിലാണ് ഏറ്റവും പ്രധാനം, അത് കഴിഞ്ഞാൽ പിന്നെ തുലാമാസത്തിലെ വാവ്. അതിപ്പോൾ മഴയും അതൊന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കോടേരിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിടുന്ന പറയും. 2 വാവ് ഇടുന്നതിനാണ് പ്രധാനം. വളരെ വിശേഷമാണ്. അച്ഛൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ചാത്തം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കൊല്ലത്തെ ഫലം കിട്ടുന്ന പറയാം. വാവ് കഴിഞ്ഞിട്ടാൽ ചെയ്യണവരുണ്ടെങ്കിൽ ചെയ്യാം.